ഹായ്, വെൽക്കം ടു സുഹൈർ ടാക്സ്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾക്കുള്ള അറിവുകൾ മുഴുവനും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണോ പഠിച്ചത് അത് എല്ലായിടത്തും ഉപയോഗിക്കാനും പറ്റില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് അതാണല്ലോ മനുഷ്യൻ. മുൻപ് 2000 നടന്ന ഒരു ചെറിയ സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. ജപ്പാനിലെ പ്രധാനമന്ത്രിയായിരുന്ന യോഷിഹിരോ മോറി, നമുക്ക് അദ്ദേഹത്തെ മോറി എന്ന് വിളിക്കാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ജപ്പാനിലെ അന്നത്തെ പ്രധാനമന്ത്രി എന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മോറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ സംഭവത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. മോറിയെ കുറിച്ച് പറയാം, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ ഒന്നുമല്ല. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററായി ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ചില സമയങ്ങളിൽ പ്രയാസങ്ങൾ നേരിട്ടേക്കാം. അത്തരത്തിലുള്ള ഒരു ചെറിയ സംഭവത്തെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സുഹൈർ ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. മോറി പ്രൈം മിനിസ്റ്ററായ സമയത്ത് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ഒരു സന്ദർശനത്തിന് വേണ്ടി ക്ഷണിച്ചു. അമേരിക്കയിലേക്കുള്ള ഒരു സന്ദർശനത്തിന് ക്ഷണിക്കുക എന്നതുകൊണ്ട് ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം അത്രമാത്രം ഒരു ബിഗ് ലോക പോലീസായി വാഴുന്ന അമേരിക്കയിലേക്കുള്ള ഒരു ക്ഷണം കിട്ടുക എന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. നേരിട്ടല്ല, ഫാക്സ് വഴിയായിരുന്നു ക്ഷണം കിട്ടിയത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടി പറയാലോ, ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കക്കാർ പലപ്പോഴും അല്ലെങ്കിൽ 100% ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? ഇംഗ്ലീഷാണ്. എന്നാൽ ജപ്പാനീസായ ജപ്പാൻകാരനായ ഇവരുപയോഗിക്കുന്നതോ അധികവും ജപ്പാനീസ് ഭാഷയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് പോകേണ്ട സാഹചര്യമായപ്പോഴേക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫ് സെക്രട്ടറിമാരായിരിക്കുന്ന ആളുകൾ, നമ്മൾ പറയുന്ന IAS ഉദ്യോഗസ്ഥരെ പോലെയുള്ള അവർക്കുള്ള ആളുകൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചു. ഒരു പക്ഷേ നമ്മുടെ സാറ് അവിടെ പോയാൽ വഷളാകാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ മാന്യമായി പെരുമാറാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ ഇദ്ദേഹത്തിന് ഏതാനും ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അവിടെ ഉണ്ടായിരിക്കും എയർപോർട്ടിൽ. അങ്ങനെ അവിടെ എത്തുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ ആരുടെ അടുത്തേക്കാണോ പോവേണ്ടത് ആ ആളുടെ കയ്യിലൊരു ബൊക്കെ ഉണ്ടായിരിക്കും. ബൊക്കെ, ആ സ്പെല്ലിംഗ് ഒന്ന് ചെയ്താ, BOUQUET, ബൊക്കെ എന്നാണ് വായിക്കുക. ആ ബൊക്കെ കയ്യിലുണ്ടായിരിക്കും. ആ ബൊക്കെ തരുന്ന ആളടുത്തേക്ക് നിങ്ങൾ വളരെയധികം സ്മൈലിംഗ് ഫേസ്, പുഞ്ചിരിയോടുകൂടി നിങ്ങൾ എത്തുക. അദ്ദേഹം ബൊക്കെ തരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അദ്ദേഹത്തോട് താങ്ക് യു എന്ന് പറയുക. അപ്പൊ ഫസ്റ്റ് വേർഡ് ഇംഗ്ലീഷ് വേർഡ് പഠിപ്പിച്ചു കൊടുക്കുന്നത് താങ്ക് യു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതുപോലും അറിയില്ലേ? അറിയില്ല എന്നതാണ് ചരിത്രം. അങ്ങനെ താങ്ക് യു എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി. എന്നിട്ട് ഇയാളോട്, നമ്മുടെ മോറി സാറോട് പറഞ്ഞു, നിങ്ങൾ അവരോട് ചോദിക്കണം ഹൗ ആർ യു. എന്താ ചോദിക്കുക? ഹൗ ആർ യു. ശരി, ചോദിക്കാം, ഹൗ ആർ യു. അങ്ങനെ അവര് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആ പ്രസിഡന്റ് തിരിച്ചു പറയും ഐ ആം ഫൈൻ. സ്വാഭാവികമായിട്ട് പറയുന്ന മറുപടിയാണല്ലോ. എന്നിട്ട് അയാൾ ചോദിക്കും, സ്വാഭാവികമായിട്ട് വരുന്നൊരു ഇൻട്രൊഡക്ടറി ആണ് പറയുന്നത്. അയാൾ ചോദിക്കും ആൻഡ് യു, നിങ്ങൾക്കോ? അപ്പൊ സാറേ നിങ്ങൾ പറയണം മീ ടു. എങ്ങനെ പറയൂ? മീ ടു. ഇത്രയും ഒരു ഷോർട്ട് കമന്റ് മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. എന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തൻ്റെ ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകൾ മുന്നോട്ട് വരും, അല്ലെങ്കിൽ അവർ സംസാരിക്കും. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. അങ്ങനെ 13 ശേഷം ആ ഒരു ദിവസം വന്നെത്തി. ഏത് ദിവസം? ഷിഹിരോ മോറി അമേരിക്ക വിസിറ്റ് ചെയ്യുന്ന ദിവസം വന്നെത്തി. അദ്ദേഹം എയർപോർട്ടിൽ അവിടെ ഗെഡൗൺ ചെയ്തു, അഥവാ വിമാനത്തിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന 16 വരുന്ന ആളുകൾക്കിടയിലേക്ക് ഇദ്ദേഹം വളരെ സന്തോഷമായിട്ട് നീങ്ങുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് പഠിച്ചു വെച്ച ഇംഗ്ലീഷിലെ അറിവുകൾ, തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു വലിയ അറിവ് തന്നെയായിരിക്കും, ആ അറിവുകൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം വ്യഗ്രതയോടെ നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങി ഒരു ബുക്കേ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ പ്രസിഡന്റിന്റെ അടുത്തേക്ക് വന്നു. ആ വന്ന സമയത്ത് അദ്ദേഹം നിറപുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ഒരു മെലിഞ്ഞ കറുത്ത ഒരു മനുഷ്യനായിരുന്നു ആളെ, നിങ്ങൾക്ക് അറിയുമായിരിക്കും. അങ്ങനെ മോറി സാർ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ബുക്കേ നീട്ടി വളരെ പുഞ്ചിരിയോടെ. ഇയാൾ വളരെ ഉച്ചത്തിലായിരുന്നു പറഞ്ഞത്,
അപ്പോഴേക്കും കൂടെയുള്ള ആളുകൾക്ക് എന്തോ ഒരു പന്തികേട്. കാരണം ഒരുപക്ഷെ ഇയാള് റിപ്പീറ്റ് ചെയ്ത് വെച്ചിരുന്ന വാക്കുകളായിരിക്കാം ഒരുപക്ഷെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ചോദിച്ചു, ഇങ്ങനെ അയാള് ചോദ്യത്തിൽ ഒരു ഒരു നിമിഷം കണ്ടതിൽ ബാക്ക് നിന്നുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ മറ്റൊന്ന് ചോദിക്കൂ, ജപ്പാനീസ് ഭാഷയിലാണ് പറയുന്നത്. അങ്ങനെ ഇയാള് കൈ നീട്ടി ചോദിച്ചു, ഹു ആർ യു? ചോദിക്കേണ്ട ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, ഏതാ? ഹൗ ആർ യു. പക്ഷെ ഇയാൾ ചോദിച്ച ചോദ്യമോ ഹു ആർ യു? അതില് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും അമ്പരന്നു പോയി. കാരണം ഇങ്ങനെ ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥി ആ ആളുകൾക്ക്, ആതിഥേയരായിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് ആ പ്രമുഖരായ വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? ശരിക്കും നെട്ടിപ്പോയ ഒരു അനുഭവമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ മറുപടി കുമ്പിൽ പതറിപ്പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ, ഭാര്യ ചിരിച്ചു അത്രേ. കാരണം ഈ ഒരു കോമിക് സീൻ കേട്ടു ഇദ്ദേഹത്തോട് വളരെയധികം യുക്തിശാലിയായിരിക്കുന്ന ആ പ്രസിഡന്റ് പറയാണ്, ഐ ആം മിഷസ് ഹസ്ബൻഡ്. എന്താണ്? ഞാൻ മിഷയുടെ ഹസ്ബൻഡ് ആണ്. ആൻഡ് യു? നിങ്ങളോ? ആ മറുപടിക്ക് മുമ്പേ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും അമ്പരന്നു. കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയി. ഇദ്ദേഹം പഠിച്ച വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. പറഞ്ഞത് എന്താ? ഞാൻ മിഷയുടെ ഹസ്ബൻഡ് ആണ്, നിങ്ങളോ? ഇയാൾ അത് കേട്ട പാതി ഒരു മറുപടിയാണ് കൊടുത്തത്, മീ ടു. എന്താണ്? ഞാനും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? എല്ലാ ആളുകളും കൂട്ടച്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഗുണപാഠമുണ്ട്. അദ്ദേഹം ഒരു മോശക്കാരനാണ് എന്നത് അർത്ഥത്തിലല്ല ഈ കഥ പറഞ്ഞത്. മറിച്ച് അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ ഒരുപാട് പടി മുകളിലേക്ക് ഉയർത്തി വെക്കുന്നത്. എന്താ അനുഭവങ്ങൾ ഉയർത്തുക എന്ന് പറയുന്നത്? അദ്ദേഹം പഠിച്ചു വെച്ച വെറും 4 വാക്കുകൾ എവിടെയും ഉപയോഗിക്കാം എന്ന അർത്ഥത്തിലാണ് ഒരുപക്ഷെ അന്ന് ആ മനുഷ്യൻ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഓർക്കുക, നമ്മളിലുള്ള ചെറിയ അറിവുകൾ എവിടെ ഉപയോഗിക്കണം, എവിടെ പറയണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ പലപ്പോഴും നമ്മളും സാഹചര്യങ്ങളാൽ വഷളാകപ്പെടും. എല്ലാവരും യുക്തിപൂർവമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് യുക്തമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കട്ടെ, ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മിക്കുന്നു. താങ്ക് യു. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഈ ക്ലാസ്സിന്റെ പ്രത്യേകത, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് എന്തൊക്കെയോ ചിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതെ, മെന്റൽ എബിലിറ്റിയിൽ വളരെ നിർണായകമായ 5 മാർക്കിന്റെ ചോദ്യമാണ്. 1-2 മാർക്കല്ല, 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് അനലോജിയാണ്, നോൺ വെർബൽ അനലോജിയാണ്. അഥവാ ചിത്രങ്ങള്, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒരു സീക്വൻസ് പോലെ ചിത്രങ്ങൾ കൊടുത്തിട്ട് എന്തായിരിക്കും അടുത്തത് എന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാണുമ്പോൾ ലളിതമാണ്, പക്ഷേ സമയം അധികം എടുക്കാതെ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. എങ്ങനെ? ഇത് ശ്രദ്ധിക്കുക. ആദ്യം ചിത്രത്തിലേക്ക് നോക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാകെ ചെയ്യേണ്ടത് ഒബ്സർവേഷൻ എന്ന ഒരൊറ്റ പോയിന്റ് ആണ്. ഒബ്സർവേഷൻ, വളരെയധികം സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ ഈസിയായി ആൻസർ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഒറ്റ ഇതിന് സിമ്പിൾ, പക്ഷേ അതിലൊരുപാട് കോംപ്ലക്സ് ഉണ്ട് എന്നതും കൂടെ മനസ്സിലാക്കിയെടുക്കുക. യെസ്, നോക്കാം. 1 ചിത്രം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ത്രികോണം കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു ത്രികോണം കൂടിയുണ്ട്. വലിയ ത്രികോണത്തിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് ഒരു ആരോ പോകുന്നുണ്ട്. ആരോ ഒരു വ്യത്യസ്ത ശൈലിയിലൂടെയാണ് പോകുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് നോക്കിയേ, ഇടതുഭാഗത്തുള്ള, സോറി, തൊട്ട് വലതുഭാഗത്ത് 2 രണ്ട് ത്രികോണങ്ങളുണ്ട്. പക്ഷെ അത് ചെരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വലിയ ത്രികോണത്തിന് ഷെയ്ഡുകളൊന്നുമില്ല, വിതൗട്ട് കളറാണ്. എന്നാൽ ചെറുത് അതുപോലെ തന്നെ ഉണ്ട്. ആരോ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. 3 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കുന്നാണ്? ഇതിന് ചോദ്യത്തിൽ വന്നിരിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ ABCD എന്നിടുന്നു. ഓപ്ഷനിലും അതുപോലെ കൊടുത്തിരിക്കുന്നുണ്ട് ABCD. ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇതിന് ആൻസർ കണ്ടെത്തുക എന്നുകൂടെ വളരെ ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. ശരി, ആദ്യം ചെയ്യേണ്ടത്, ഇത് പലപ്പോഴും പേറുകളായിട്ടാണ് നൽകാറുള്ളത്. ഇത് കണ്ടാൽ തന്നെ അറിയാം ത്രികോണമാണ്. ഇത് ഇങ്ങനത്തെ ഒരു കൃത്യമായൊരു ത്രികോണമായി നൽകിയിട്ടുണ്ട്. ഇത് 2 വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇതിനെ ശ്രദ്ധിച്ച് നോക്കാം. ഇങ്ങനെയുള്ളൊരു ത്രികോണം ഇതിലേക്ക് എത്തിയപ്പോൾ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു, അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നമുക്കതിൻ്റെ മാറ്റം പരിശോധിക്കാം. വളരെ ശ്രദ്ധയോടെ നോക്കുക. ഈ ഒരു ത്രികോണത്തെ 2 ചിത്രത്തിലേക്ക് എത്തിയപ്പോൾ സംഭവിക്കുന്ന രീതി, ഇത് ശരിക്കും പറഞ്ഞാൽ
ഒരു ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് നീങ്ങിയിട്ടുണ്ട്. എങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ടു ദ റൈറ്റ്, വലതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ടു ദ ലെഫ്റ്റ്, ഇടതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? റൊട്ടേഷൻ വെൻ ഇറ്റ് മൂവ്സ് ടു റൈറ്റ് അത് ക്ലോക്ക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരുന്നു റിവേഴ്സ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. എങ്ങനെ ഇതിനെ മനസ്സിലാക്കുക? വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നീങ്ങണം, കുറെ പോകണം. എന്നാൽ ഇടതുഭാഗത്തേക്ക് ആന്റി ക്ലോക്ക് വൈസ് നീങ്ങുകയാണെങ്കിൽ ഇത് നേരെ ഇപ്പുറത്തു നിന്നുള്ള ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് എത്രയാണുള്ളത്? 90 ഡിഗ്രിയാണ് മൂവ് ആയത്. എങ്ങനെയാണ് 90 ഡിഗ്രി മനസ്സിലാക്കുക? നേരെ ഈ സാധനം ഇവിടെ വരുമ്പോൾ അതിന്റെ 90 ഡിഗ്രിയിലേക്ക് വരും. ഇനി ഇതല്ലേ, ഈ സാധനം ഇവിടേക്ക് വരികയാണെങ്കിൽ 180 ഡിഗ്രിയിലേക്ക് വരും. അതല്ലേ ഡിഗ്രി കണക്കാക്കുക? അതിനിപ്പോൾ ഡിഗ്രി നമുക്ക് കോണളവ് വെച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചിത്രത്തെ തന്നെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ 90 ഡിഗ്രിയിലേക്ക് ഇടതുവശത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, 90 ഡിഗ്രിയിലേക്ക് റൊട്ടേഷൻ വന്നപ്പോ, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വന്നപ്പോ വലിയ ഈ സാധനം ട്രയാങ്കിൾ ഷെയ്ഡ് ഇല്ലാതെ പോയി. രണ്ട് പോയിന്റ് ആണ്, ഒന്ന് 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് വലുത്, ബിഗ് ട്രയാങ്കിൾ വിത്ത് നോ ഷെയ്ഡ്. മറന്നുപോയത്, ഇതെന്തിനാ എഴുതിയത്? ആദ്യം പഠിക്കുമ്പോൾ ബേസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് ഈ ചിത്രത്തെ നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് കൊണ്ടുവരാം. ഈ ചിത്രം ഇങ്ങനെയുള്ള രണ്ട് ട്രയാങ്കിൾ, ഒന്നിനെ മറ്റൊന്നിലേക്ക് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് അറ്റം അല്ലെങ്കിൽ അതിൻ്റെ അടിച്ച് വന്നിരിക്കുന്നതാണ് ഇവിടെയുള്ളത്. ശരി, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ആരോ മാർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കുള്ള നമ്മൾ ഇതുപോലുള്ളതല്ല. ഇങ്ങനെ തന്നെ ഈ ചിത്രത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കാരണം വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആംഗിളിലും മോഡലുമാണ് ചിത്രങ്ങൾ വരിക. ഇനി നമ്മൾ ഇതിനെ സാമ്യപ്പെടുത്തുന്നു. ഇത് ആന്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഓപ്ഷനിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ല, ഇത് ക്ലോക്ക് വൈസ് 90 ഡിഗ്രിയിലേക്ക് പോയി, അപ്പൊ ഇതിന് സാധ്യതയില്ല. രണ്ടാമത്തേത്, ഇത് ഒരേ ദിശയിൽ തന്നെയാണ്, മാറ്റല്ല, പക്ഷെ ഷെയ്ഡ് വ്യത്യാസം വന്നു, വലുത് ബാക്കിൽ വന്നു ചെറുത് മുൻപിൽ വന്നു, അപ്പൊ ഇതിനും സാധ്യതയില്ല. മൂന്നാമത്തേത് എടുക്കാം. മൂന്നാമത്തേത് 90 ഡിഗ്രിയാണ് റൊട്ടേഷൻ, ആന്റി ക്ലോക്ക് വൈസ് ആണ്, നമുക്ക് സാധ്യതയുണ്ട്. നാലാമത്തേതും 90 ഡിഗ്രിയാണ്, അതുപോലെ തന്നെ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്, നമുക്ക് സാധ്യതയുണ്ട്. ഇനി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിൽ രണ്ടിൽ ഏതാണ് കൃത്യം? ഇത് ചെറിയ ത്രികോണമാണ്, ഇത് വലുതാണ്, ഇത് വലുതാണ്, ഇത് ചെറുതാണ്. മുകളിലെ ചിത്രത്തിലേക്ക് നോക്കാം. മുകളില് താഴ്ഭാഗത്ത് വലുതാ തന്നിരിക്കുന്നത്, അതിന്റെ പിറകില് ചെറുത് തന്നിരിക്കുന്നുണ്ട്. അത് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഇവിടെ ഈ ആരോ സ്ഥിതി ചെയ്യുന്ന, ആരോ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഷെയ്ഡ് ഇല്ലാതെ വരുന്നു എന്നതാണ് പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരോ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ചെറിയ പിക്ചർ അല്ലെങ്കിൽ ചെറിയ ട്രയാങ്കിൾ ഷെയ്ഡ് ഇല്ലാതെ വരികയാണെങ്കിൽ ആൻസർ ഏതേ വരുന്നുള്ളൂ? നാലാമത്തെ ഡി ഓപ്ഷൻ ആണ് വരുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, എങ്ങനെയാണോ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം, അതാണ് അടുത്ത പേറിലേക്ക് ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധയോടുകൂടി നമുക്ക് പറയാം, ഇവിടെ ഇത് ഇടതുഭാഗത്തേക്ക് ആന്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി കോണളവിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. പ്ലസ് ആരോ സ്ഥിതി ചെയ്യുന്ന ചെറിയ ട്രയാങ്കിൾ വിത്തൗട്ട് ഷെയ്ഡിൽ ഈ നിലനിൽക്കുന്നത് ഈ ഒരു ഡി എന്ന ഓപ്ഷനിൽ മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഇന്നത്തെ എക്സാമ്പിൾ. അടുത്തതിലേക്ക് നീങ്ങാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, 4 കോളങ്ങളുണ്ട്, അതിൽ 3 ചിത്രങ്ങൾ തന്നിരിക്കുന്നുണ്ട്. നാലാമത്തതിന് വാട്ട് ഈസ് നെക്സ്റ്റ്, എന്തായിരിക്കുമെന്ന ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒന്നാമത്തതിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും, ഇങ്ങനെ ഒരു 4 സ്ക്വയറുകളാണ് തന്നിരിക്കുന്നത്. ഇടതുഭാഗത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കൊണ്ട് വേറൊന്നാണ്, മിറർ ഇമേജ് അല്ല എന്ന് ഉറപ്പായി. കാരണം മിറർ ഇമേജ് ആണെങ്കിൽ നേരെ അതിൻ്റെ താഴെ ആ കോളങ്ങൾ വരും, എന്നിട്ട് പിന്നെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പം അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ റൊട്ടേഷൻ പലപ്പോഴും അതിന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അത് കണ്ടെത്തുന്നതായി വളരെയധികം എളുപ്പമായിരിക്കും. ഇതിനങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ത്രികോണം തിരിച്ചു വരണമെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക?
റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കും. റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് എത്ര ഉണ്ടായിരിക്കും? ഏകദേശം 180 ഡിഗ്രി. കാരണം ഇതിന് ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ പോകുമ്പോൾ 90 ഡിഗ്രി ആയി, പിന്നെ അതിന് കുത്തനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, 180 ഡിഗ്രി കിട്ടുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായി. ഇതിനൊരു നമുക്കൊരു അനുമാനത്തിലെത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ശരി, നമ്മൾ 180 ഡിഗ്രിയിലേക്ക് മാറി. ഇനി വേറെന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള മാറ്റങ്ങളായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി അതിനപ്പുറത്ത് മൂന്നാമത്തേത് നിങ്ങളൊന്ന് നോക്കൂ, പരിശോധിച്ച് നോക്കൂ, എന്താണ് അതിലുള്ള ചിത്രം. ആദ്യ ചിത്രം നിങ്ങളൊന്ന് കാണുക. ഈ ചിത്രത്തിൽ ഇപ്പൊ നോക്കിയിട്ടുണ്ടായിരിക്കും, ഈ ചിത്രത്തിൽ ഒരു സർക്കിള് കാണുന്നുണ്ട്. ആ സർക്കിളില് കുറച്ച് ട്രയാങ്കിൾസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? നേരത്തെ കിട്ടിയ രീതി പ്രകാരം 180 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ഓപ്ഷനിലുണ്ടോ ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ ഇതെല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എങ്ങനെ ഇത് വരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് അതുപോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ആന്റി ക്ലോക്ക് വൈസ് ആണ്, സോറി ക്ലോക്ക് വൈസ് ആണ് വരുന്ന സമയത്ത് ഇതൊരിക്കലും ഈ ത്രികോണം തിരിച്ചു വരില്ല, ഉള്ളിലേക്ക് വരില്ല, അതിന്റെ മുഖങ്ങൾ പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഒരിക്കലും ഇതെന്തല്ല, ഇതല്ല. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ. ഏകദേശം നമുക്ക് സിമിലർ ആയി വരുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സാധനം തിരിച്ച് 180 ഡിഗ്രിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ സാധനം അഥവാ സർക്കിള് മുകളിൽ വരുന്നുണ്ട്, ശേഷമുള്ള ത്രികോണങ്ങൾ ഒരേപോലെ താഴേക്ക് വരുന്നുണ്ട്, വശങ്ങൾ താഴേക്ക് തന്നെയാണ്. അപ്പൊ ഇത് ഏകദേശം കറക്റ്റായി മനസ്സിലായി. ഇനി ഇത് കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ഇത് ചിത്രത്തെ പോലെ തന്നെ സെയിം ഒരു പിക്ചർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും എന്തല്ല, അതല്ല. ഇതിന് പിന്നെ അതിനുള്ള സമാനതകളൊന്നുമില്ല. സോ ആൻസർ ഈസ് ഇത്. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? ഒന്ന്, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഡിഗ്രി എത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഏകദേശം ഒരു അനുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇത് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. നോൺ വെർബൽ അനലോജി എന്നതാണ് ഇതിൻ്റെ സെക്ഷൻ വരുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ഇതോടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. താങ്ക് യു.